നമസ്കാരം. ഏഷ്യാനെറ്റിൽ കവർ സ്റ്റോറി എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളാണ് സിന്ധു സൂര്യകുമാർ. കവർ സ്റ്റോറിയിൽ ഇതുവരെ വന്നിട്ടുള്ള സമകാലീന കാര്യങ്ങളെപ്പറ്റിയും സംഭവങ്ങളെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ കൂടുതലും രാഷ്ട്രീയ വിമർശനം തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അവർ വിമർശിച്ചിരിക്കുന്നത് സംഘപരിവാറിനെയും ബി ജെ പിയെയും ഒരുപക്ഷെ മോദിയെയൊക്കെ തന്നെയാവാം. ഒരിക്കൽ സിന്ധു സൂര്യകുമാറും അവരുടെ തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തനായ പ്രശാന്ത് രഘുവംശവും കൂടെ ഉത്തർപ്രദേശിലായിരുന്ന സമയത്ത് അവിടെ പ്രിയങ്കാഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ പ്രിയങ്കാഗാന്ധിയെ തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള ഒരവസരമുണ്ടായിരുന്നു സിന്ധു സൂര്യകുമാറിന്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയാണ് താൻ എന്ന കാര്യം മറന്നിട്ടാണോ എന്തോ കണ്ണ് തള്ളി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സിന്ധു സൂര്യകുമാറിൻ്റെ ഫോട്ടോ അന്നേ സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലായിരുന്നു. ഒരുപക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം അപ്പോഴായിരിക്കാം ഒരുപക്ഷെ വെളിവായത്. അന്ന് പക്ഷേ അവരെ കോൺഗ്രസ്സുകാർക്ക് വലിയ താല്പര്യമായിരുന്നു. മറ്റുള്ളവർ, അതായത് സി പി എംകാരും അതേപോലെ തന്നെ സംഘികളുമൊക്കെ ഈ ചിത്രം വെച്ച് ട്രോളുമ്പോഴും അതിനെ പ്രതിരോധിച്ചു കൊണ്ടിരുന്നു കോൺഗ്രസ്സുകാർ. എന്നാൽ ഇപ്പോൾ ഇതാ അതേ സിന്ധു സൂര്യകുമാർ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ചായ കാച്ചിയാൽ കുഴപ്പമാവുമോ എന്ന് ചോദിച്ചുകൊണ്ടിട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ താടി വളർന്ന ഒരു ചിത്രം, നരച്ച താടിയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോളിവുഡ് നടൻ്റെ ചിത്രം കൂടിയാണ് ഇട്ടിരിക്കുന്നത്. നടൻ ടോം ഹാങ് എന്നാണ്, വളരെ പ്രശസ്തനായിട്ടുള്ള നടനാണ്. അത് കാസ്റ്റ് അവേ എന്ന ഒരു സിനിമയിലുള്ള ഒരു രംഗമാണ്. ഇപ്പോൾ ചായ കാച്ചിയാൽ കുഴപ്പമാവുമോ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ. പക്ഷേ കൊങ്ങികളെല്ലാം കൂടെ ചെന്നിട്ട് അറഞ്ചം പുറഞ്ചം പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ സിന്ധു സൂര്യകുമാർ ഉദ്ദേശിച്ചത് ഈ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ഈ ടോം ഹാങ്, അതായത് കാസ്റ്റ് അവേ എന്ന സിനിമയിൽ പിന്നീട് അതിൻ്റെ അവസാന ഭാഗമോ ആകുമ്പോഴേക്കും തിരിച്ചു വരുന്ന ഒരു സീനുണ്ട്, ഒരു പക്ഷേ അത് ഉദ്ദേശിച്ചായിരിക്കും ഇതിട്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ താടിയെ കളിയാക്കിയതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ താടി വടിക്കാതെ നടക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ള തരത്തിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ ഇതിനെ എടുത്തിരിക്കുക. അതിൻ്റെ താഴത്തെ കമൻറ്റുകളാണ് അതീവ രസകരമായിട്ടുള്ള. ആ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രിയങ്ക ഗാന്ധിയെ കാണുമ്പോൾ കണ്ണു തള്ളി നിൽക്കുന്ന സിന്ധു സൂര്യകുമാറിൻ്റെ ചിത്രമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ താഴെ കണ്ണും തള്ളി നിൽക്കുന്ന സ്ത്രീയുടെ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് അവരെ വ്യക്തിപരമായി തന്നെ അവഗണിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളുണ്ട്. അത് കൂടാതെ അതിൽ ചില കമൻറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ കൂടുതൽ മാന്യത പ്രതീക്ഷിക്കുന്നില്ല. ഓരോരുത്തർ അവരവരുടെ നിലവാരത്തിനൊപ്പം നിലകൊള്ളുന്നത് സ്വാഭാവികം. എന്തായാലും ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ചീപ്പ് പബ്ലിസിറ്റി. അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു സ്ഥലത്തും ക്രൂശിക്കപ്പെടില്ല. നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താനും പോണില്ല. ഇത് കമ്മ്യൂണിസ്റ്റുകാരെ ഉദ്ദേശിച്ചാണ്. ഏഷ്യാറ്റിലെ തന്നെ വിനുവി ജോൺ എന്ന മാധ്യമപ്രവർത്തകനെ അവർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം വിനു വളരെ നിശിതമായിട്ട് സി പി എമ്മിനെ വിമർശിച്ചു. ആ പേരിൽ വിനുവിൻ്റെ വീട്ടിലേക്ക് അവർ മാർച്ചൊക്കെ നടത്തിയിരുന്നു. അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ്സുകാരങ്ങനെ മാർച്ച് നടത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ പറഞ്ഞിരിക്കുന്നത് ഈ പോസ്റ്റ് വലിച്ചുകൊണ്ട് ഓടാൻ സമയമായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വേറൊരാൾ ചോദിച്ച് അന്ന് മോദിയുടെ താടിയെ കളിയാക്കിയവരെല്ലാം ഇന്ന് രാഹുലിൻ്റെ താടിയിൽ ഉത്തരാധുനിക കവിതയിലെ കാൽപ്പനികത കാണുന്നു എന്നത് രസകരമാണ്. എന്നാൽ പിന്നെ പോസ്റ്റ് അങ്ങ് എടുക്കല്ലേ അമ്മായിയെ, ചാനലൊക്കെ വീട്ട് ചായ കാച്ചലായോ. രസകരമാണ് അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ. കൂടുതലും ഈ സിന്ധു സൂര്യകുമാറിനെ ഏറിലാക്കുന്ന തരത്തിൽ തന്നെയാണ്. കോൺഗ്രസ്സുകാർക്ക് അതങ്ങ് തീരെ പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ മാധ്യമ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ, അതായത് അവർ സ്വയം പുലികളെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ വളരെ ശോകമാണ്. ഇതുപോലുള്ള കവർ സ്റ്റോറി അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികൾ ഒരുപക്ഷെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവർക്ക് അവർക്ക് സമകാലിക വിഷയങ്ങളെപ്പറ്റിയൊക്കെ നല്ല അറിവ് കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അതാത് സമയത്തുള്ള ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനൊക്കെയുള്ള അറിവുണ്ടായിരിക്കാം. പക്ഷേ ചില പ്രോഗ്രാമൊക്കെ ചെയ്യുന്നവർക്ക് ആരെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത് നിന്ന് ഒരു പ്രത്യേക രീതിയിലൊക്കെ പറഞ്ഞു വെക്കുക എന്നതിനപ്പുറം അതിൻ്റെ ആശയം അവരുടെയാണോ അല്ലെങ്കിൽ ആ കഥ തന്നെ അവരുടേതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത് പറയാനുള്ള കാരണം ഇത്തരക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ, എന്നാൽ ഇവർക്ക് ഫോളോവേഴ്സിന് കുറവൊന്നുമില്ല, പക്ഷേ അതിൽ കിട്ടുന്ന ലൈക്കുകൾ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന സ്വീകാര്യത വളരെ കുറവാണ്. പല പുലികളും അങ്ങനെ തന്നെയാണ്. പിന്നെ നാലുപേരറിയുന്നത് ഇതേപോലുള്ള എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ മാത്രമാണ്. അതാണെങ്കിൽ നല്ല പൊങ്കാല കിട്ടുന്ന ഐറ്റങ്ങളുമായിരിക്കും. ഇപ്പോൾ സിന്ധു സൂര്യകുമാറിന് എന്താണ് സഹിഷ്ണുത എന്തെന്ന് മനസ്സിലായി വരുന്നുണ്ട്. ഒരിക്കൽ
പ്രിയങ്ക വാദ്രെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ തൊട്ടടുത്ത് കണ്ണും തള്ളി അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്ന അതേ സിന്ധു സൂര്യകുമാറിനെ കോൺഗ്രസ്സുകാർ തന്നെ തലങ്ങും വിലങ്ങും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച രസകരമാണ്. സാധാരണ മറ്റുള്ളവരായിരുന്നു ഈ രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടക്കുന്നതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരും അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് അതോ ഇതിന് വേറെന്തെങ്കിലും ഒരു അർത്ഥതലമുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും രസകരമാണ് സംഗതി. ഇടയ്ക്കൊക്കെ ഈ കവർ സ്റ്റോറിക്കാരിയെ ഇതേപോലെ കോൺഗ്രസ്സുകാരും മറ്റുള്ളവരുമൊക്കെ ചവർ സ്റ്റോറിക്കാരിയാക്കുന്നതും കാണുന്നത് ഒരു രസമുള്ള കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.